Hello, my dear children. We are celebrating the 72nd Republic Day on this day, 26th January 2021. A republic means the nation ruled by his people. The nation, without any force from outside, can decide its destiny. As the citizens of tomorrow, you think whether you are able to decide your destiny without any force from outside, and if not, why? Let us follow the living example of our great leaders, by whose effort we enjoy the freedom today. God bless you. Have a good day. ऐ वतन वतन मेरे आबाद रहे तो मैं जहाँ रहूँ जहाँ में याद रहे तो ऐ वतन मेरे वतन ऐ वतन मेरे वतन हो मारे या कोई मारे ना यहाँ अपनी भी थोड़ी अदा थोड़ा अंदाज है രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിക്കുന്ന കൂവപ്പടിയിലെ സെൻ്റ് ആൻസ് സ്കൂളിനും അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. നമസ്കാരം. ജനുവരി 26 നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ്. 1950 ജനുവരി 26 ഓർമ്മകളാണ്
ഇന്ന് 71 വർഷങ്ങൾ പൂർത്തീകരിച്ച് 72-ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വിദ്യാർത്ഥി സമൂഹം നാളെയെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ട ശക്തിയാണ്. ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയുമായി മുന്നേറാം. സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ എല്ലാവർക്കും, രക്ഷിതാക്കൾക്ക്, ഗുരുക്കന്മാർക്ക്, വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. The Constitution is the supreme law of India. It is a document which describes the rights and duties of a citizen and the way in which it is governed. The Indian Constitution is the longest in the world. The preamble can be referred to as the preface, which highlights the entire constitution. Dr. B.R. Ambedkar was the principal architect of the Indian Constitution. The Indian Constitution is unique in its features. Also, many other features have been borrowed from other countries like USA, France, Ireland, Australia, Japan, Canada, etc. India declared itself a sovereign, democratic and republic with adoption of constitution on January 26, 1950. And that is the reason why we celebrate India's Republic Day on January 26 on every year. നമസ്കാരം. റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന സെന്റ് ആൻസ് സ്കൂൾ കോപ്പടിയിലെ മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. January 26 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ പുതിയ തലമുറക്ക് അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാനും ഇന്ത്യയുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കാനും ആ ചരിത്രം സൃഷ്ടിക്കപ്പെട്ട മഹാന്മാരെക്കുറിച്ച്, മഹാനായ മഹാത്മാഗാന്ധിയെ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരെക്കുറിച്ച് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ദിനത്തിന് ഗൗരവം കൊടുത്തുകൊണ്ട് അതിനെ നേതൃത്വം നൽകിയ മുഴുവൻ പേർക്കും അഭിനന്ദനം അറിയിക്കുന്നു. മാതൃകാപരമാണ്. എത്രയും സ്നേഹം നിറഞ്ഞ പൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരെ, കുട്ടികളെ, കൊച്ചുമക്കളെ, നാം ഇന്ന് 72-ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. ഈ ആഘോഷവേളയിൽ റിപ്പബ്ലിക് ദിനം നമുക്ക് മാതൃരാജ്യത്തെക്കുറിച്ചുള്ള ഒരു അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു അവസരമാണ്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ജനാധിപത്യം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കടമ നാം ഓരോരുത്തർക്കുമുണ്ട്. ഈ സമയത്ത് പൂപ്പിടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മഞ്ജു ആണ്. നമ്മുടെ ഭാരതം
72-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ പെരുമ്പാവൂർ ഐമുറി സെയിൻ്റ് ആൻസ് പബ്ലിക് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ. താങ്ക് യു. നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യം 72-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ഈ കൊറോണ മഹാമാരി പ്രതിസന്ധികൾക്കിടയിൽ തുടരാതെ പഠനത്തിലും സാഹോദര്യത്തിലും വളർന്നുകൊണ്ട് നല്ല രാജ്യസ്നേഹികളായി വളർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും സെൻ്റ് ആൻസ് പബ്ലിക് സ്കൂളിൻ്റെ PTWയുടെ പേരിലുള്ള റിപ്പബ്ലിക് ദിന ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാംപ്രസാദ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായത്. ആ ദിനമാണ് നമ്മളെല്ലാവരും റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന സെൻ്റ് ആൻസ് പബ്ലിക് സ്കൂൾ കൂവപ്പടിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും സ്കൂൾ മാനേജ്മെൻറ്റിനും എൻ്റെ റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു. ഹാപ്പി റിപ്പബ്ലിക് ഡേ.